ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശോജ്വല സ്വീകരണം നൽകി രാജ്യം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി പരോക്ഷമായി വിമർശിച്ചു. ഡൽഹിയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ തമിഴ് ഭാഷയെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എത്രത്തോളം ഊഷ്മളമായ സ്വീകരണമാണ് ത്രിരാഷ്ട്ര സന്ദർശനം കഴിഞ്ഞെത്തിയ പ്രധാനമന്ത്രിക്ക് രാജ്യം നൽകിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു വേളയിൽ അദ്ദേഹം പറഞ്ഞത്? ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത്. രാവിലെ പാലം വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത്. ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകരും ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അവിടെ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് ഇന്ന് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ത് ചിന്തിക്കുന്നു എന്ന് ലോകരാഷ്ട്രങ്ങളാകെ ഉറ്റുനോക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല, നമ്മൾ പണ്ട് കൊറോണ വാക്സിൻ നൽകിയപ്പോൾ പല വിമർശനങ്ങളും പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇത് ബുദ്ധന്റെയും ഗാന്ധിയുടെയും നാടാണ്. നമ്മളെ വിമർശിക്കുന്നവരെയും അതേപോലെ തന്നെ നമുക്കെതിരായി പ്രവർത്തിക്കുന്നവരെ പോലും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഷയിലെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഇതിനെല്ലാം ഉപരി തന്നെ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ ചില പരോക്ഷ വിമർശനങ്ങളും പ്രധാനമന്ത്രി ഉയർത്തി. അതായത്, പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിൽക്കുന്നു. എന്നാൽ ഓസ്ട്രേലിയയിൽ താൻ എത്തിയപ്പോൾ അവിടത്തെ പ്രധാനമന്ത്രി മാത്രമല്ല തന്നെ സ്വീകരിച്ചത്, മറിച്ച് മുൻ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളുമെല്ലാം അടങ്കം ഒന്നാകെയാണ് അവർ തങ്ങളെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് എന്നാണ് മോദി വ്യക്തമാക്കിയത്. ഇതിനെല്ലാം ഉപരി തമിഴ് ഭാഷയെ പറ്റിയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. തമിഴ് ഭാഷ എന്നത് കേവലം ഒരു ഭാഗത്തെ മാത്രം ഭാഷയല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ ഭാഷയാണ്. അത് ഈ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും കൂടി ഭാഷയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു.